ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ഡയ്മെൻഷൻസ് ആൻഡ് മെഡോളജീസ് ഓഫ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രൈവറ്റൈസേഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഡിസ് എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ മൊത്തം സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുവാനും അതുപോലെ തന്നെ ഗവൺമെൻ്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ വ്യവസായത്തെ മുഴുവനുമായിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് ർമാക്കുന്നത് പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ അങ്ങനെ വ്യവസായിക ലോകത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഉട നിയന്ത്രണവും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും കുറച്ചു വന്നുകൊണ്ട് സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ വ്യവസായ സംരംഭങ്ങളെ കൈമാറ്റം ചെയ്തുകൊണ്ട് ആ ഗവൺമെൻ്റ് ഇടപെടലുകൾ ആ തരത്തിലുള്ള വ്യവസായം ഗവൺമെൻറ്റിൻ്റെ വ്യവസായ മേഖലയിൽ നിന്ന് കുറച്ചുകൊണ്ട് വരിക ആ ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ സ്വകാര്യ വ്യക്തികൾക്ക് മൂലധന നിക്ഷേപം നടത്തുവാൻ വേണ്ടി കൈമാറ്റം ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രൈവറ്റൈസേഷൻ അതിന് അതുവഴി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന എല്ലാ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് മൂലധന നിക്ഷേപം നടത്തുവാനായിട്ട് വിട്ടുകൊടുത്തതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിന് ആ പൊതുമേഖലാ വ്യവസായങ്ങളെ കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങളാക്കി ഉയർത്തുവാൻ സാധിച്ചു അല്ലെ അപ്പോൾ ഈ തരത്തിലുള്ള പ്രൈവറ്റൈസേഷൻ വ്യവസായ വ്യവസായിക ലോകത്ത് നടപ്പിലാക്കിയത് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് റെഡ്യൂസ് ദ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായിക മേഖലയിൽ സ്വക വ്യവസായിക മേഖലയിൽ നിലനിന്നിരുന്ന അനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വളരെയധികം സുഗമമായ രീതിയിൽ കൂടി വ്യവസായം ആരംഭിക്കുവാനും വ്യവസായ സംരംഭങ്ങളുടെ വ്യവസായ സംരംഭങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ലാഭത്തിലെത്തിക്കുവാനും പറ്റി അപ്പോൾ ഗെ വ്യാവസായിക ലോകത്ത് നിലനിന്ന് നിലനിന്നിരുന്ന ഗവൺമെൻറ്റിൻ്റെ അനാവശ്യ മായിട്ടുള്ള ഇടപെടലുകളും അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം നിമിത്തം ഗവൺ വ്യവസായത്തിന് ശരിയായ രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കുവാനോ ശരിയായ രീതിയിൽ ലാഭം നേടിയെടുക്കുവാനോ സാധിച്ചിരുന്നില്ല അല്ലേ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷനെ നടപ്പിലാക്കുന്നത് വഴി വ്യവസായിക മേഖലയിൽ നിന്ന് കുറയ്ക്കുവാനും അതുവഴി എന്താണ് സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ആളുകൾക്ക് പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ ലാഭം നേടിയെടുക്കുവാനും സാധിച്ചു ഇതുകൂടാതെയോ സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾക്ക് ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കണമെങ്കിൽ ധാരാളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങളും നിയമ നടപടികളും മറ്റ് മാനദണ്ഡങ്ങളും പാലിക്കേണ്ടത് ആവശ്യമായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള നിയമങ്ങളും നിയമ നടപടികളും മാനദണ്ഡങ്ങളും പാലിക്കേണ്ടത് ആവശ്യകത ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വലിയ രീതിയിലൊന്നും ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എവിടെ സാധിച്ചില്ല വ്യവസായിക മേഖലയിൽ സാധിച്ചില്ല ഇതുകൂടാ യോ ലൈസൻസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൂടി എവിടെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ വ്യവസായ ലോകത്ത് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ലൈസൻസ് സിസ്റ്റം ഇല്ലാതാക്കി മാറ്റി അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾക്ക് വളരെയധികം ബിസിനസ് സംരംഭങ്ങൾ ഇന്ത്യൻ വ്യവസായിക ലോകത്ത് ആരംഭിക്കാൻ പറ്റി ഇതുകൂടാതെയോ അനാവശ്യമായിട്ടുള്ള നിയമങ്ങളും അനാവശ്യമായിട്ടുള്ള നിയമ നടപടികളിലും പ്രവർത്തനക്രമങ്ങളും സ്വ ബിസിനസ് സ്വയം ആരംഭിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന മുഴുവനും ഗവൺമെൻറ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവസാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും സുഗമമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നിയമത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും നോക്കാതെ തന്നെ ലൈസൻസിൻ്റെ ലൈസൻസ് കിട്ടണമെന്ന് പറഞ്ഞ് കാത്തി നിൽക്കാതെ തന്നെ എളുപ്പത്തിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇതുകൂടാതെ ഗവൺമെൻറ് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം കൊണ്ട് തന്നെ സ്വതന്ത്രമായ രീതിയിൽ ബിസിനസ്സുകൾ റൺ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാനും സാധിച്ചു അത് അത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു ആയിട്ടാണ് കണക്കാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും റൂൾസ് ആൻഡ് ിലേഷൻസും ബിസിനസ് ഓർഗനൈസേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലും റൺ ചെയ്യുന്നതിലും ഉണ്ടായിരുന്നത് അവസാനിപ്പിക്കാൻ പറ്റി പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഇനി രണ്ടാമത്തെ കാര്യമാണ് വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ടോർ സർവീസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു അറിഞ്ഞ് അന്വേഷിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവരുടെ ഇടയിലേക്ക് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യാവസായിക മേഖലയാണ് സ്വകാര്യ വ്യക്തികളുടെ വ്യാവസായിക മേഖല എന്ന് പറയുന്നത് ഗവൺമെൻ്റ് വ്യാവസായിക ലോകം മുഴുവനും സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ധാരാളം ബിസിനസ് സംരംഭങ്ങൾ സ്വകാര്യ വ്യക്തികൾ ആരംഭിച്ചു അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ധാരാളം ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തു അവർ നിലനിൽക്കുവാൻ വേണ്ടി അവരുടെ മാർക്കറ്റിലെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ അവരുടെ നീഡ്സ് ആൻഡ് വാൺസ് എന്തൊക്കെയാണ് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തൊക്കെയാണ് അവരുടെ സ്റ്റൈൽ എങ്ങനെയാണ് ഓരോരുത്തരുടെയും അവരുടെ ഓരോരുത്തരുടെയും ബഡ്ജറ്റ് എങ്ങനെയാണ് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ വിപണികൾ ആരംഭിക്കുവാൻ സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾ ഇത് ഈ ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ബിസിനസ് റൺ ചെയ്ത് ആരംഭിക്കുവാൻ തുടങ്ങി തലഫലമായിട്ട് എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിൽ ഷേപ്പിൽ സൈസിൽ ക്വാളി ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റിയിൽ റീസണബിൾ പ്രൈസിന് അവരുടെ കൈകളിൽ എത്തുവാൻ തുടങ്ങി ഈ തരത്തിൽ ആ ഉപഭോക് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് കൺസ്യൂമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിയത് സ്വകാര്യ മേഖലയിൽ ബിസിനസ് സംരംഭം ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യ മേഖലയ്ക്ക് ബിസിനസ് ഫെയിം വിട്ടുകൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ സ്വകാര് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കേണ്ട ഫലമായിട്ട് പുതിയ പുതിയ ബിസിനസ് ഫെമുകൾ കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത സ്റ്റൈലിൽ ഷേപ്പിൽ പ്രൈസിൽ ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ അവർക്ക് ലഭിക്കുവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് ഇതും പ്രൈവറ്റൈസേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വകാര്യ മേഖലയിൽ ബിസിനസ് ഫെമിൽ ചെന്നു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ സ്വകാര്യ സ്വകാര്യവൽക്കരത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക അവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ അവർക്ക് ലഭിക്കുവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി മറ്റൊരു കാര്യമാണ് ലോ പ്രൈസ് ആൻഡ് ഡിസ്കൗണ്ട് അതായത് ഗവൺമെൻറ്സ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ധാരാളം ബിസിനസ് സംരംഭങ്ങൾ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ചു തൽഫലമായിട്ട് ധാരാളം ബിസിനസ് സ്വയമുകൾ സ്വകാര്യ മേഖലയിൽ കടന്നു വന്നു അവർ ഓരോരുത്തരുടെയും അമ്പി ഒബ്ജക്റ്റ് ലക്ഷ്യ ഗോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വാങ്ങി ഉപയോഗിക്കണം അങ്ങനെ തങ്ങളുടെ ഉൽ പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യണം അങ്ങനെ തങ്ങൾക്ക് വലിയ രീതിയിൽ ലാഭം നേടിയെടുക്കണം എന്നതായിരുന്നു ഏതൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എയിമെന്ന് പറയുന്നത് അതിനുവേണ്ടി അവർ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങിയത് ഫലമായിട്ട് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി തങ്ങളുടെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ തങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വളരെയധികം വില കുറച്ച് പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റ് വൗച്ചറുകളും ഓഫർ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി ആ തരത്തിൽ അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി തൽഫലമായിട്ട് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ റീസണബിൾ പ്രൈസിന് ന്യായമായ വിലയ്ക്ക് വളരെയധികം ചീപ്പ് പ്രൈസിന് വളരെയധികം വില കുറച്ച് അവർക്ക് ലഭിക്കുവാൻ തുടങ്ങി ഇതും പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കേണ്ട ഒരു ഭാഗമായിട്ട് സംഭവിച്ചു ഒരു അഡ്വാൻറ്റേജ് ആണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളെ ന്യായമായ വിലയ്ക്ക് ഈ സ്വകാര് ഈ ഒരു പ്രൈവറ്റ് മേഖലയിലെ ബിസിനസ്സുകാർ കോമ്പറ്റേറ്റീവ് കോമ്പറ്റേറ്റീവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലഭിക്കുവാൻ തുടങ്ങി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ് സുപ്പീരിയർ ക്വാളിറ്റി പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ സാ ഇപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാരും അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ചീപ്പ് പ്രൈസിനെ കസ്റ്റമേഴ്സിനെ എത്തിച്ചു കഴിഞ്ഞാലും കസ്റ്റമേഴ്സുള്ള ആളുകൾ ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്നില്ല അല്ലേ അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ആ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് അല്പം ക്വാളിറ്റിയൊക്കെ വേണ്ടേ അപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാരുടെ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടാകണം അപ്പോൾ ഈ തരത്തിൽ സ്വകാര്യ മേഖലയിൽ അനുവദി ബിസിനസ് സംരംഭങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ടായി അപ്പോൾ ഓരോരുത്തരും എന്താണ് പ്രൈസ് വില കുറച്ചുകൊണ്ട് കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ കൺസ്യൂമേഴ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആളുകൾക്ക് അവരവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുവാൻ തുടങ്ങി അങ്ങനെ സ്വകാര്യ മേഖലയിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മികച്ച ക്വാളിറ്റി കുറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ലഭിക്കാൻ തുടങ്ങിയത് ഇതും പ്രൈവറ്റൈസേഷൻ്റെ ഒരു ഗുണം തന്നെയാണ് ഇനി മറ്റൊരു കാര്യമാണ് ഇൻക്രീസ് ബാർഗെയിനിങ് പവർ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ വില പേശി വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണമാണ് ആ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ കൊണ്ട് വില പേശുവാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് വില പേശി ഒരു കടയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു കടയിൽ ില കൂടുതലാണെങ്കിൽ മറ്റേ കടയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് വില പേശി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വരുമാനത്തിന് ഒത്ത രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയുള്ള സ്റ്റൈലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് ഗവൺമെൻറ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കേണ്ട ഫലമായി സ്വ കൂടുതൽ സ്വകാര്യ കമ്പനികൾ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കടയിൽ വില ഒരു കടയിൽ ചെന്ന് വാങ്ങാൻ വേണ്ടി അയാൾ ഒരു കസ്റ്റമർ ചെന്ന് ആ കസ്റ്റമർ ആ ഒരു കടയിൽ ഉപന്നം വളരെയധികം വിലക്കൂടുതലാണെങ്കിലും മറ്റേ കടയിൽ വിലക്കുറവാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഈ ഉൽപ്പന്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നത്തിന് വിലക്കൂടുതലാണ് മറ്റു സ്ഥലത്ത് വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബാർഗനിങ് ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ള സ്റ്റൈലിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗെനിങ് പവർ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിന് അല്ലെങ്കിൽ സിദ്ധിച്ച് നൽകുന്നതിന് കാരണമായി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി മറ്റൊരു കാര്യമാണ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ധാരാളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നൽകുന്ന ഒരു വലിയൊരു തൊഴിൽദാതാവെന്ന നിലയിൽ സ്വകാര്യ മേഖലയിലുള്ള വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കാറുണ്ട് കാരണം ധാരാളം ആളുകൾക്ക് അവരവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവരവരുടെ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തൊഴിൽ നൽകി അവരുടെ ജീവിതം ആ ജീവിതം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരുമാനം നേടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ വരുമാനം നൽകുന്ന ഒരു ബിസ് തൊഴിൽ ഒരു തൊഴിൽദാതാവായിട്ട് എപ്പോഴും സ്വകാര്യ മേഖല പ്രവർത്തിക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതുവഴി ധാരാളം ആളുകൾ ധാരാളം ആളുകൾ സ്വകാര്യ മേഖലയിൽ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ തുടങ്ങി തത്ഫലമായിട്ട് നമ്മുടെ രാജ്യത്തെ മിക്ക ആളുകൾക്കും കഴിവുള്ള മിക്ക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും അൺഎജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും അവരവരുടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവരവരുടെ എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിൽ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ മികച്ച തൊഴിൽ നേടുവാൻ ഇത് കാരണമായി മാറി ഇതിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകൾക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുവാൻ തുടങ്ങി ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഇൻകം കൊണ്ട് നൽകുന്ന അല്ലെങ്കിൽ വരുമാനം നൽകുന്ന ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു നൽകാൻ സ്വകാര്യവൽക്കരണം സ്വകാര്യവൽക്കരണം കാരണമായി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യമാണ് ഇൻക്രീസ് ദ റവന്യൂ ഓഫ് ദി ഗവൺമെന്റ് ഗവൺമെൻറ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതുവഴി സ്വകാര്യ മേഖലയിൽ ധാരാളം ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടായി ധാരാളം വ്യക്തികൾ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യുക മാത്രമല്ല വളരെയധികം ലാഭം കിട്ടുന്ന രീതിയിൽ ആ ഒരു ബിസിനസ് സംരംഭത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിന് വേണ്ടിയുള്ള പദ്ധതികളും പ്ലാനുകളും ആസൂത്രണം ചെയ്യുകയും അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവരുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും ലാഭകരമായ രീതിയിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാർ സ്വീകരിച്ചു ഇതിൻ്റെ ഫലമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് ബോളി ഇൻക്രീസ് ചെയ്യുകയും അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ വലിയ രീതിയിൽ ലാഭത്തിലെത്തുകയും ചെയ്തു അല്ലേ ഇങ്ങനെ ബിസിനസ്സുകാരുടെ വരുമാനം ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ ഗവൺമെന്റിന് ടാക്സ് റവന്യൂ അവർ പേ ഒഫ് വേണ്ടി വരും ഇങ്ങനെ ധാരാളം സ്വകാര്യ മേഖലയിൽ ബിസിനസ് സംരംഭങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം ടാക്സ് ആയിട്ട് സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാരുടെ കൈകളിൽ നിന്ന് ലഭിക്കുവാൻ തുടങ്ങി കാരണം എന്താണ് സ്വകാര്യ മേഖലയിൽ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നഷ്ടത്തിൽ പോകാൻ അനുവദിക്കില്ല അവരെങ്ങനെ ആ ബിസിനസ് ഓർഗനൈസേഷൻ ലാഭത്തിലാക്കുവാനേ നോക്കുകയുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ സാ അതുകൊണ്ട് തന്നെ ഏതൊരു സ്വകാര്യ മേഖലയിൽ ഇങ്ങനെ ഗവൺമെൻറ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതുവഴി ധാരാളം സ്വകാര്യ മേഖലയിൽ പുതിയ പുതിയ ബിസിനസ് വേമ്പുകൾ വന്ന് അവരൊക്കെ ലാഭത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി തൽഫലമായിട്ട് അവരുടെ സെയിൽസ് പോലെയും കൂടി അവർക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി സോ ഗവൺമെൻറ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് വലിയ രീതിയിൽ ടാക്സ് റവന്യൂ കിട്ടാൻ തുടങ്ങി ഇത് ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ഗവൺമെന്റിന് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്കും അതുപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപെൻ്റ് പ്രോജക്റ്റുകൾക്കും ആവശ്യമായിട്ടുള്ള പണം അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറിൻ്റെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള ഫോൺ പണവും ഗവൺമെൻറ് ഇങ്ങനെ ടാക്സ് റവന്യൂസായിട്ട് പ്രൈ സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ് സംബന്ധപ്പെട്ട കയ്യിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റി എന്ത് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഇത്രയുമാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം പ്രൈവറ്റൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വകാര്യ മേഖലയിൽ ധാരാളം ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രകൃതിദത്ത റിസോഴ്സുകളെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രകൃതിക്കും ഹാനികരമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഉണ്ടായി വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള നാച്ചുറൽ റിസോഴ്സുകളെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രകൃതിയിലുള്ള പാരിസ്ഥിതിക ചുറ്റുപാടുകൾക്കും ധാരാളം മലിനീകരണം ഉണ്ടാകുന്നതിന് ഇത് കാരണമായി മാറി എന്നാണ് പറഞ്ഞു വരുന്നത് സ്വകാര്യ മേഖലയിൽ ധാരാളം ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അവരൊക്കെ ലാഭത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ആ ഒരു പ്രവൃത്തി നിമിത്തം നമ്മുടെ പ്രകൃതിയിലുള്ള ഇക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും അല്ല എല്ലാ എല്ലാ രീതിയിലുള്ള സസ്യ ജന്തു ജീവജാലങ്ങളും അതുപോലെ തന്നെ ജലം മണ്ണ് വായു എല്ലാം അടങ്ങുന്ന ആ ഒരു ഇക്കോളജിക്കൽ എൻവയൺമെൻറ്റിനെ തന്നെ ആ ഒരു പാരിസ്ഥിതിക ചുറ്റുപാടിനെ തന്നെ മലിനീകരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ ഇത് കാരണമായി മാറി ധാരാളം ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് പ്രകൃതിദത്ത റിസോഴ്സുകളെയും അതുപോലെ തന്നെ സമൂഹത്തിലെ ആളുകളെയും ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കടന്നു വരാൻ കാരണമായി ഇത് നമ്മുടെ പാരിസ്ഥിതിക ചുറ്റുപാടുകളെയും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയും സസ്യജന്തു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പ്രതികൂല പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള പ്രകൃതിദത്ത റിസോഴ്സുകളെയും അതുപോലെ തന്നെ എന്താണ് പ്രകൃതിദത്ത റിസോഴ്സുകളെയും അതുപോലെ തന്നെ സസ്യജന്തു ജീവജാലങ്ങളെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പാരിസ്ഥിതിക ചുറ്റുപാടുകളെയും വളരെയധികം മലിനീകരണത്തിലേക്ക് നയിക്കുന്ന നയിക്കുവാൻ ഈ തരത്തിലുള്ള സ്വകാര്യ മേഖല വ്യവസായ സംരംഭകർ കാരണമായി മാറി അത് നമ്മുടെ പാരിസ്ഥിതിക ചുറ്റുപാടുകളിൽ വളരെയധികം വലിയൊരു പ്രത്യാഘാതങ്ങളാണ് അല്ലെങ്കിൽ മലിനീകരണം പോലുള്ള വലിയ പ്രത്യാഗതങ്ങളാണ് ഉണ്ടാകാൻ കാരണമായി മാറിയത് ഇത് പ്രൈവറ്റൈസേഷൻ്റെ ഒരു ദൂഷ്യഫലമായിട്ടാണ് കരുതപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യമാണ് കൊമേഴ്സ്യലൈസേഷൻ ഇൻ ഓൾ ഫീൽഡ് സ്വകാര്യ മേഖലയിൽ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ആരംഭിക്കുന്ന ഏതൊരു സ്വകാര്യ വ്യക്തിയുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയും ഏറ്റവും ലാഭം നേടിത്തരുന്ന ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഏറ്റവും കൂടുതൽ സ്വത്ത് സമ്പാദിച്ച് തരുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കണമെന്നാണ് ഏതൊരു സ്വകാര്യ വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും അവർ ഏതൊക്കെ മേഖലകളിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്നുണ്ടോ അവരിപ്പോൾ എഡ്യൂക്കേഷൻ ബിസിനസ് എൻജുക്കേഷൻ മേഖലയിൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഹോസ്പിറ്റൽ ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലകളിൽ ബിസിനസ്സ് ആരംഭിച്ചുകഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ ബിസിനസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവർ ലക്ഷ്യം മാത്രമേ സ്വകാര്യ ബിസിനസ്സുകാർക്കുള്ളൂ എങ്ങനെയും ലാഭം നേടിയെടുക്കുക എന്ന് പറയുന്നത് ആ തരത്തിൽ എല്ലാ മേഖലകളിലും ഒരു കച്ചവടം മനോഭാവം കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ എന്താണ് കച്ചവടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലാഭം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് വ്യവസായിക ലോകത്തെ മാറ്റിമറിക്കുവാനും സ്വകാര്യ വ്യക്തികൾ കാരണമായി മാറി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സേവനങ്ങൾ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിച്ചു കഴിഞ്ഞാലും അതുപോലെ എന്താണ് ലാഭം നേടിയിടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ വ്യക്തികൾ ശ്രമിക്കുന്നത് ഈ തരത്തിലെ എല്ലാ മേഖലകളിലും സാമൂഹ്യ എല്ലാ മേഖലകളിലും ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഒരു ലാഭം നേടുക ലാഭം നേടുക ലാഭം നേടുക ഇതിൻ്റെ എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ ഇവർ ഇവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ കൂടി നിർവഹിക്കാൻ ശ്രമിക്കാറില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ പ്രൈവറ്റൈസേഷൻ ഒരു ലിമിറ്റേഷൻ തന്നെ കരുതപ്പെടുന്നത് അതായത് സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാര സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാരുടെ ബിസിനസ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ബിസിനസ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ശരിയായ രീതിയിലുള്ള വരുമാനം എന്തൊക്കെയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്തുമാത്രമാണുള്ളത് അവർ സ്വകാര്യ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം വായ്പയായിട്ട് വാങ്ങിയതിന് ശേഷം അങ്ങനെ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസറേഷൻ എന്തുമാത്രം ലാഭമാണ് നേടിയെടുക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ബിസിനസ് ആക്ടിവിറ്റീസും മറ്റുള്ള ആ ഒരാൾക്കും അറിയുകയില്ല ആ തരത്തിൽ അവരുടെ വിവരങ്ങൾ എപ്പോഴും അവർ രഹസ്യാത്മകമായിട്ടായിരിക്കും വെക്കുന്നത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരുടെ ശരിയായ രീതിയിലുള്ള ലാഭം റിയാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം ടാക്സ് റവന്യൂസിൽ കുറവുണ്ടാകും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ അവരുടെ ഉൽപ്പന്നത്തിന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ട് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഉത്പന്നങ്ങളെ കുറിച്ചുള്ള കാര്യത്തിൽ കുറവുണ്ടാകും അതുപോലെ തന്നെ ആ തരത്തിലുള്ള ബിസിനസ് ഓർഗനേഷൻ പാടും നിക്ഷേപിച്ചേക്കുന്ന ആളുകൾക്ക് ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലാഭം കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിട്ടേണിനെ കുറിച്ച് അവർക്ക് വലിയ ന്യായമായ റിട്ടേൺ അവർക്ക് കിട്ടാതെ വരും ഈ തരത്തിൽ മിക്ക ബിസിനസ് ഓർഗനൈസേഷനുകളും തങ്ങൾ സ്വകാര്യ മേഖലയിലുള്ള മിക്ക ബിസിനസ് ഓർഗനൈസേഷനുകളും തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വരുമാനം മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും മറ്റുള്ള ആളുകളുടെ കൈകളിൽ നിന്നും മറച്ചു വയ്ക്കുവാനാണ് ശ്രമിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ചെറിയൊരു വിപത്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യമാണ് ക്രിയേഷൻ ഓഫ് മോണോപോളി ക്രിയേഷൻ ഓഫ് മോണോപോളി അതായത് ഒരു കുത്തക മുതലാളിത്ത വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് സ്വകാര്യവൽക്കരണം കാരണമായി മാറുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലുള്ള വലിയ ബിസിനസ് സംരംഭങ്ങളെല്ലാം കൂടി കൂടു ചേർന്നിട്ട് അവർ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാറുകയും അവർ മാത്രമേ ആ ഒരു വ്യവസായ ലോകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുകയില്ല അതുകൂടാതെ തന്നെ തങ്ങളെ മാത്രം മതി ഈ വ്യവസായ ലോകത്ത് അങ്ങനെ അങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ ആധിപത്യം ആ ഒരു വ്യവസായ ലോകത്ത് കടന്നു കടന്നുവരുന്നതിന് കാരണമായി മാറും കൂടാതെ തന്നെയും ഇവ ഈ തരത്തിലുള്ള വ്യക്തികള് ഒരു കൊത്തക മുതലാളിത്ത ദിവസം അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർ ആയിരിക്കും ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് അവരായിരിക്കും ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ വലിയ വില കൊടുത്തു വാങ്ങേണ്ടി വരും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടിയെന്ന് വരില്ല അതുകൂടാതെ തന്നെ മറ്റു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലാതെ വിജയിപ്പിക്കുവാനോ പറ്റുന്നൊരു സാഹചര്യമായിരിക്കും അല്ല അവിടെ ഉണ്ടാവുക അങ്ങനെ അധികാരങ്ങൾ അങ്ങനെ സ്വത്ത് സമ്പാദിക്കുവാനും വരുമാനം നേടുവാനുള്ള അധികാരം കേവലം കുത്തക മുതലാളികൾ വലിയ വളരെയധികം പണക്കാരായിട്ടുള്ള കുത്തക മുതലാളി വ്യവസ്ഥ മുതലാളികൾക്ക് മാത്രമായി ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വകാര്യവൽക്കരണം കൂടുതൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ സ്വകാര്യവൽക്കരണം കൂടുതലായി കഴിഞ്ഞാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ആളുകളുടെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുന്നതിലും ഒരു വെല്ലുവിളിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കുത്തക മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് പോകാൻ ഇത് കാരണമായി തീരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി മറ്റൊരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ആൻഡ് അൺഫെയർ ബിസിനസ് പ്രാക്ടീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്വകാര്യ മേഖലയിൽ അനേവധി ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകും അല്ലേ അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇവരെല്ലാം കൂടി കൂടി ചേർന്നൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ട് അവർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ളൊരു ദൗർലഭ്യം നമ്മുടെ മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ തരുത് ഇപ്പോൾ അരി വിൽക്കുന്ന ബിസിനസ്സുകാരെല്ലാം കൂടി കൂടി ചേർന്നിട്ട് അരി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ള ദൗർലഭ്യം ഇല്ലാത്തൊരു ദൗർലഭ്യം നമ്മുടെ ബിസിനസ് ഓർഗിനി നമ്മുടെ ലോക നമ്മുടെ മാർക്കറ്റിൽ സൃഷ്ടിക്കുക എന്നരുത് അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്തെയും എന്ത് വില കൊടുത്തും അരി വാങ്ങുവാൻ വേണ്ടി ശ്രമിക്കും അല്ലേ അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അനാവശ്യം ാവശ്യമായിട്ടുള്ള ദാരിദ്ര്യം സൃഷ്ടിച്ചുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ അമിതമായ വിലയ്ക്ക് ഉള്ള അമിതമായ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് വിറ്റഴിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് കൊള്ളലാഭം നേടുവാൻ ആര് ശ്രമിക്കാറുണ്ട് സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകൾ ശ്രമിക്കാറുണ്ട് അനാവശ്യമായിട്ടുള്ള ദൗർലഭ്യം അനാവശ്യമായിട്ടുള്ള ഇല്ല ഉൽപ്പന്നങ്ങൾ കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ദൗർലഭ്യം സൃഷ്ടിക്കുന്നു അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉൽപ്പന്നം ന്യായമായ വിലയ്ക്ക് കിട്ടിയെന്ന് വരില്ല ഉൽപ്പന്നങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും അങ്ങനെ കൊള്ളാ ലാഭം നേടുവാൻ ബിസ് സ്വകാര്യ മേഖലയിൽ ബിസിനസ്സുകാർ ശ്രമിക്കാറുണ്ട് അവർ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഈ തരത്തിലുള്ള കൊള്ളല്ലാഭം നേടിയെടുക്കുക അപ്പോൾ ഈ തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യായമല്ലാത്ത ബിസിനസ്സ് പ്രവർത്തനങ്ങളൊക്കെ ഈ സ്വകാര്യ മേഖലയിൽ ബിസിനസ്സുകാർ ചെയ്യാൻ സാധ്യതയുണ്ട് അമിതമായി സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ആണ് അല്ലെങ്കിൽ മൂഡ് ആൻഡ് സ്കീംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻ്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ എങ്ങനെയാണ് സ്വകാര്യവൽക്കരണത്തിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യവൽക്കൃതമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമായിട്ട് മാറ്റുന്നത് ആ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തതാണ് ഓണർഷിപ്പ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് മെഷേറിൻ്റെ അകത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻ്റ് ഉടമസ്ഥതയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അല്ല എങ്കിൽ ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളും ചേർന്ന് നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഈ പൊതുമേഖലാ വ്യവസായ സംരംഭത്തെ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളും ചേർന്ന് തുല്യ ഓണർഷിപ്പ് തുല്യ ഉടമസ്ഥാവകാശ എന്ന രീതിയിൽ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ല എങ്കിൽ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ പൂര്ണ്ണമായിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥകാശം മുഴുവനും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നു അല്ലായെങ്കിൽ നമ്മുടെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ പകുതി ഭാഗം ഓണർഷിപ്പ് മാത്രം എന്ത് ചെയ്യുന്നു സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുന്നു ഈ തരത്തിൽ ആണ് എന്ത് ചെയ്യുന്നത് ഓണർഷിപ്പിൻ്റെ അകത്ത് ഈ സ്വ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ ഓണർഷിപ്പിൻ്റെ ബേസിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് പ്രൈവറ്റ് കമ്പനീസ് സോറി പബ്ലിക് കമ്പനീസിനെ പ്രൈവറ്റ് കമ്പനിയായിട്ട് നമ്മൾ മാറ്റുന്നത് അതിനകത്ത് തന്നെ മൂന്ന് മൂന്നു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ടോട്ടൽ ഡീസെൻ്റലൈസേഷൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ലിക്വിഡേഷൻ ഇതിനകത്ത് നമുക്ക് ഏറ്റാത്ത കാര്യം നോക്കാം ടോട്ടൽ ഡീസെൻറ്റലൈസേഷൻ ഈ ടോട്ടൽ ഡീസിൻറ്റലൈസേഷൻ്റെ അകത്ത് ഒരു സ്വകാര്യ ഒരു പൊതുമേഖല വ്യവസായ സംരംഭത്തിൻ്റെ അതായത് സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഹൺഡ്രഡ് പെർസെൻറ്റ് ഓണർഷിപ്പും സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ടോട്ടൽ ഡീസിൻറ്റലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ എന്താണ് പ്രത്യേക ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ അത് അടുത്തൊരു പോയിന്റാണ് ജോയിൻ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ജോയിൻ വെഞ്ചേഴ്സിൻ്റെ അത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വ ഗമെൻ്റെ ഉടമസ്ഥതിയുള്ള സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഓണർഷിപ്പിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പിൽ ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ഓണർഷിപ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യും ബാക്കിയുള്ള ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ നിലനിർത്തുകയും ചെയ്യും ആ തരത്തിൽ പകുതി ഓണർഷിപ്പ് സ്വകാര്യ വ്യക്തികൾക്കും പകുതി ഓണർഷിപ്പ് ഗവൺമെൻറ്റും കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ജോയിൻ വെഞ്ചേഴ്സുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി മറ്റൊരു കാര്യമാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഈ അടുത്താണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ലിക്വിഡേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് നമ്മൾ ഇതുകൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ അവസാനിപ്പിച്ചതിന് ശേഷം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ അസെറ്റുകളും അതിപ്പോൾ ക്യാപിറ്റൽ അസെറ്റായിക്കോട്ടെ ലാൻഡ് ബിൽഡിംഗ് അതുപോലെ തന്നെ മിഷനറി സംബന്ധിട്ടുള്ള അസെറ്റുകൾ സ്വകാര്യ മേഖലയുള്ള ബിസിനസ്സുകാർക്ക് കൈമാറ്റം ചെയ്യുക ആ തരത്തിൽ ആ ഒരു അസറ്റുകളുടെ ആ ഒരു പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ അസറ്റുകളുടെ ഓണർഷിപ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ആ ഒരു പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ അസറ്റുകൾ കൈമാറ്റം ചെയ്താൽ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ആ തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസേഷൻ രീതിയാണ് ലിക്വിഡേഷൻ എന്നു നമ്മൾ അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ അവർ ക്ലോസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആസെറ്റുകൾ വേണമെങ്കിൽ അത് വിൽക്കുന്ന ആൾക്ക് സോറി അത് ആ അത് അത് വിൽക്കുമ്പോൾ അത് വാങ്ങുന്ന ആൾക്ക് അയാളുടെ ബിസിനസ് ആ ഈ ഒരു പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ അസറ്റുകൾ വാങ്ങി അത് വാങ്ങുന്ന സ്വകാര്യ വ്യക്തികൾക്ക് ആ ബിസിനസ് അവരുടെ ബിസിനസ് ഫെയിമിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് ആ അസെറ്റുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ കൈ ആ അവർ ഈ പൊതു ഗവൺമെൻ്റ് കൈയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ആസെറ്റുകൾ അവർക്ക് അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താണ് അവർക്ക് അത് വിറ്റ് മറ്റേതെങ്കിലും രീതിയിൽ വരുമാനം നേടുവാനും പറ്റും ആ തരത്തിൽ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ രാസത്തെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുന്ന രീതിയാണ് നമ്മൾ ലിക്വിഡേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഫോം ഓഫ് പ്രൈവറ്റൈസേഷൻ ആണ് ഓർഗനൈസേഷൻ മെഷർ എന്ന് പറയുന്നത് ഇവിടെ ഓർഗനൈസേഷൻ മെഷൻ്റെ അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുമേ ഗെ സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവൺമെൻ്റ് ഉടമസ്ഥത പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്ക് പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നില്ല പിന്നെയോ കേവലം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉപയോഗിക്കുവാനുള്ള അധികാരം മാത്രമേ ഗവൺമെൻ്റ് സെക്രട്ടറിയിൽ നിന്നും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നുള്ളൂ അതായത് പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം കൊടുക്കുന്നില്ല പകരം ആ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഏറ്റെടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ഓർഗനൈസേഷൻ മെഷർ എന്ന് പറയുന്ന പ്രൈവറ്റൈസേഷൻ രീതിയിൽ കൊടുക്കുന്നുള്ളൂ സ്വകാര്യ ബിസിനസ്സുകാർക്ക് പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം കിട്ടുന്നില്ല പക്ഷേ എന്താണ് ആ വ്യവസായ സംരംഭങ്ങൾ കുറച്ച് കാലഘട്ടത്തേക്ക് ഏറ്റെടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ കൂടി കിട്ടുന്നു ഇനി ഇതിവിടെ തന്നെ നമ്മൾ മൂന്ന് രീതിയിൽ ഇതിനെ തരംതിരിക്കുന്നുണ്ട് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ ലീസിങ് റീസ്ട്രക്ചറിങ് ഈ ഒരു ഓർഗനൈസേഷൻ മെഷർ എന്ന് പറയുന്ന ആ ഒരു പ്രൈവറ്റൈസേഷൻ രീതിയിൽ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശമല്ല കൈമാറ്റം ചെയ്യുന്നത് പിന്നെയോ സ്വകാര്യ വ്യക്തികൾക്ക് ആ ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യാനുള്ള അധികാരമാണ് കൈമാറ്റം ചെയ്യുന്നത് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻ്റ് കൺട്രോൾ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളിൽ കൊണ്ട് കുറച്ച് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും ഏറ്റാമത്തൊരു കാര്യമാണ് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾ ഗവൺമെൻറ്റിൻ്റെ നഷ്ടത്തിലുള്ള കമ്പനികൾ ഏറ്റെടുക്കുകയും അവർ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ രണ്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഗവൺമെൻ്റെ കമ്പനിയാണ് സബ്സിഡറി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളായിരിക്കും അപ്പോൾ സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻ്റ് നഷ്ടത്തിലായിട്ടുള്ള കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ലാഭത്തിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻ്റ് കമ്പനികളെ ഏറ്റെടുക്കുന്നു അതിനുശേഷം അവരായിരിക്കും ബിസിനസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ഗവൺമെൻ്റ് കൈകളിലായിരിക്കും ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നില്ല പക്ഷേ ബിസിനസ് റൺ ചെയ്യുവാനുള്ള എല്ലാ അധികാരവും ആർക്കായിരിക്കും സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഗവൺമെൻറ് ബിസിനസ് ഓർഗനൈസേഷൻ അവർ ഏറ്റെടുക്കുന്നു ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ ഗവൺമെൻറ് എൻ്റെ ഒരു നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ കുറച്ച് കൊണ്ടുവരിക ചെയ്യുന്നത് ഇവർ ബിസിനസ് സാധാരണ രീതിയിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ബിസിനസ് ഓർഗനേഷന് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ടോപ്പ് ലെവൽ അതോറിറ്റി ആണല്ലോ ആ ടോപ്പ് ലെവൽ അതോറിറ്റിയിൽ നിന്നും ഗവൺമെൻറ് നിയന്ത്രണം കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അങ്ങോട്ടേക്ക് ഗവൺമെൻറ് കൺട്രോളിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലൊക്കെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം സ്വകാര്യ വ്യക്തികൾക്ക് അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും തുല്യമായിരിക്കും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇന്റർവെൻഷൻസ് കുറച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുവാനുള്ള എല്ലാ അധികാരവും സ്വകാര്യ മേഖലയുള്ള വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈവറ്റൈസേഷൻ രീതിയാണ് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ലീസിംഗ് എന്ന് പറയുന്നത് ലീസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമേ സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള പൊതു മേഖല വ്യവസായ സംരംഭങ്ങളുടെ അസറ്റ് ആ ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലാൻഡ് ബിൽഡിങ് മിഷണറി ഇക്യുപ്മെൻറ്സ് മുതലുള്ള കാര്യങ്ങൾ സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ആളുകൾക്ക് നിശ്ചിത കാലഘട്ടത്തേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി ബിസിനസ് നടത്താൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുക പാട്ടത്തിന് കൊടുക്കുക എന്നതിനെയാണ് നമ്മൾ ലീസിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊരു രീതിയിലുള്ള പ്രൈവറ്റൈസേഷൻ രീതിയാണ് കാരണം ഗവൺമെൻറ് പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ ആരാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് എടുക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ് അല്ലേ അവർ നിശ്ചിത കാലഘട്ടത്തേക്കായിരിക്കും ഈ തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റ് രീതി എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ രീതി ഇതിൽ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ പറമ്പ് പാട്ടത്തിന് കൊടുക്കുന്ന പോലെയൊക്കെ തന്നെ ഏൽക്കൃഷി ഒക്കെ ചെയ്യാൻ വേണ്ടി നിശ്ചിതതലം കഴിയുമ്പോൾ പറമ്പ് തന്നെ തിരിച്ച് ഉടമസ്ഥ കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻ്റ് എന്ത് ചെയ്യുന്നു ഗവൺമെൻ്റ് ഉടമസ്ഥുള്ള പൊതു വ്യവസായ സംരംഭങ്ങൾ നിശ്ചിത കാലഘട്ടത്തേക്ക് സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു അങ്ങനെ ഗവൺമെൻ്റ് ഉടമസ്ഥുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളും അതിൻ്റെ അസറ്റുകളും പൊതു മേഖലയിൽ പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ വ്യക്തികൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൈമാറ്റം ചെയ്യുന്നു ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ഇവിടെ ആ ഒരു കാലാവധി കഴിയുമ്പോൾ ഗവൺമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കരാർ വേണമെങ്കിൽ പുതുക്കാം ആ ഇപ്പോൾ ഈ ഒരു പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ ഏറ്റാദ്യം എടുത്തിരിക്കുന്ന വ്യക്തിക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗവൺമെൻറ് വേണമെങ്കിൽ തന്നെ മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു എഗ്രിമെൻ്റ് കാലാവധി കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു പൊതുമേഖല വ്യവസായ സംരംഭങ്ങളും അസറ്റും കാല കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസ് ഈ തരത്തിൽ ഗവൺമെൻ്റ് ഉടമസ്ഥുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്ന രീതിയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ലീസിംഗ് എന്നുകൊണ്ട് നമ്മുടെ അർത്ഥമാക്കുന്നത് ഇനി മറ്റൊരു കാര്യമാണ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് പിന്നെ അടുത്താണ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥല പൊതുമേല വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഷെയറുകളായിട്ട് സെക്യൂരിറ്റീസ് കൈമാറ്റം ചെയ്യുന്നതും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് ഡിബിൻജേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതും തമ്മിലുള്ള ഒരു 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 ഈക്വൽ ബാലൻസ് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യുക ആ തരത്തിൽ വരുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെ ഘൂകരിക്കുവാനും അതുപോലെ തന്നെ എന്താണ് അനാവശ്യമായിട്ടുള്ള രീതിയിൽ കമ്പനി നഷ്ടത്തിലേക്ക് പോകുന്നത് റിഡ്യൂസ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി ആയിട്ടുള്ള ഇൻസ്ട്രമെൻ്റുകൾ സ്വകാര്യ വ്യക്തികൾക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു കമ്പനികളുടെ ഓണർഷിപ്പ് ഗവൺമെൻ്റെ കൈകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് ബേസിക് റീസ്ട്രക്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബേസിക് റീസ്ട്രക്ചറിങ്ങുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ വലിയ വലിയ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ ഗവൺമെൻറ് ഉടമസ്ഥതകളുണ്ടാകും അത്തരത്തിലുള്ള പൊതു മേഖല വ്യവസായ സംരംഭങ്ങളെ ചെറിയ ചെറിയ രീതിയിലുള്ള പൊതുമേ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഉടമസ്ഥാവകാശം അതിൻ അതിൻ്റെ ആ രീതിയിലുള്ള പൊതു ചെറിയ ചെറിയ രീതിയിൽ ആ വലിയൊരു പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ ബിസിനസ് ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു റൈറ്റ് ആർക്ക് കൊടുക്കുക നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാർക്ക് ഷെയർ എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് വലിയൊരു പൊതുമേഖലാ വ്യവസായ സംരംഭം ഉണ്ടെങ്കിൽ ആ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ പൊതുമേഖലാ വ്യവസായത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഓരോ വ്യത്യസ്തരായിട്ടുള്ള പ്ര സ്വകാര്യ മേഖലയിലെ ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പൊതുമേഖലാ വ്യവസായ സംരംഭത്തെ കൈമാറ്റം ചെയ്തു കൊടുക്കുക പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് എപ്പോഴും ഗവൺമെൻറ് കൈകളിൽ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് ആ തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസേഷൻ രീതിയാണ് ബേസിക് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഇനി ഇത്രയുമാണ് ഓർഗനൈസേഷൻ മെഷഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷനാണ് ഓഫീസിലേക്ക് ഓപ്പറേഷൻ മഷർ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യമാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ മെഷഡ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഉടമസ്ഥതയുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുവാൻ വേണ്ടി ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ധാരാളം ഫണ്ട് ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഷെയറുകൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വിറ്റഴിക്കുക അതുവഴി ധാരാളം സ്വകാര്യ മേഖലയുള്ള ബിസിനസ്സുകാരുള്ള ആളുകളുടെ കൈകളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻ്റ് സ്വീകരിക്കുക അതുവഴി എന്താണ് സ്വകാര്യ മേഖലയുള്ള ആളുകൾക്ക് കൂടി ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിൽ അവധികാരം നൽകുകയും അവരുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സുപ്രധാന തീരുമാനമെടുക്കുവാനുള്ള അധികാരം സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമ്പസ്ഥതിയുള്ള വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത് ഇവ അങ്ങനെ ഈ ചെയ്യുമ്പോൾ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം ലഭിക്കും അതുകൂടാതെ തന്നെ പൊതു മേഖലാ വ്യവസായ സംരംഭങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഷെയറുകൾ വാങ്ങി അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്വകാര്യ സ്വകാര്യ വ്യക്തികൾക്ക് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജിങ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കുവാൻ സാധിക്കും എംപ്ലോയ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സാലറി കൊടുക്കേണ്ടത് അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് അവർ ചെയ്യുന്ന ജോലിയുടെ ഹാർഡ് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൈസ കൊടുക്കുക അവരുടെ സാലറി സ്കെയിൽ നിന്ന് അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യം കാര്യങ്ങളാണ് സ്വകാര്യ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് തീരുമാനമെടുക്കാൻ പറ്റും ആ തരത്തിൽ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഡിസിഷൻസ് അതുപോലെ തന്നെ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുവാനും പറ്റുന്ന തരത്തിൽ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഓണർ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഓണർഷിപ്പിനെ ക്യാപിറ്റൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനും അതുവഴി ആ കമ്പനി എന്താണ് സ്വകാര്യവൽക്കരിക്കാനും ശ്രമിക്കുക ഇത്രയുമാണ് പ്രധാനമായിട്ടും ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ നമ്മളുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിച്ചതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് സ്റ്റേജ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യ അതായത് നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉടമ്പസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിച്ചെന്നാണ് നമ്മളീ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ദ ഇൻഡസ്ട്രി പോളിസി സ്റ്റേറ്റ്മെൻറ്റിൻ നയൻറ്റീൻ നയൻറ്റി അപ്പോൾ ഈ ഒരു പോളിസിയിൽ കൂടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസ്സാക്കിയേക്കുന്ന പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലേ അതായത് ഗവൺമെൻ്റെ ഉടമസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ എന്താണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുക ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നതാണ് ഈ ഒരു പുതിയ സാമ്പത്തിക നയത്തിൽ കൂടി നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നട അങ്ങനെ നമ്മുടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻ്റും ഉടമസ്ഥയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ ഓണർഷിപ്പിനെ അല്ലെങ്കിൽ അതിനാ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നമ്മുടെ പൊതുമേഖല വകുപ്പ് സംരംഭങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് തരം തിരിച്ചിരിക്കുന്നത് ഒന്ന് സ്ട്രാറ്റജിക്ക് രണ്ടാമത്തത് ഹൈടെക്ക് മൂന്നാമത്തതാണ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉടമസ്ഥതയിലുള്ള എല്ലാ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെയും മൂ ഈ മൂന്ന് കാറ്റഗറിയുടെ കീഴിൽ തരം തിരിച്ചു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓവറോളായിട്ടുള്ള ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് നിയന്ത്രണം കുറച്ച് വന്നുകൊണ്ട് ആ പൊ ഗ്മെൻറ്റിൻ്റെ പൊതുമേഖലയിലുള്ള വ്യവസായ സംരംഭങ്ങളെ മുഴുവനും എന്താക്കി മാറ്റുക സ്വകാര്യവൽക്കരിക്കുക അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സ്വകാര്യവൽക്കരിക്കുക ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം ഏറ്റവും നല്ല രീതിയിൽ സ്വകാര്യവൽക്കരണം സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ വികസനം ഏറ്റവും നല്ല രീതിയിൽ സാധ്യമാക്കിയെടുക്കുക ആ രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയേക്കുന്നത് അതിനുവേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ച് ഒന്ന് സ്റ്റാർട്ട് സ്ട്രട്ടജി എന്നുവെച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ നിയന്ത്രണം ആവശ്യമുള്ളതും എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് കുറച്ച് നിയന്ത്രണം ആവശ്യമുള്ളതുമായിട്ടുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ പിന്നെ അടുത്താണ് ഹൈടെക് ആൻഡ് എസൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതായത് വളരെയധികം സാങ്കേതികവിദ്യയിലും അതുപോലെ തന്നെ തന്നെ വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ട തരത്തിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ അവിടെ ഗവൺമെൻ്റിൻ്റെ കൺട്രോൾ കുറയ്ക്കുകയും സ്വകാര്യ വ്യക്തികളിലായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുകയും ഓണർഷിപ്പ് നൽകുകയും ചെയ്യുകയും ചെയ്യുന്നു ആ തരത്തിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ ഇങ്ങനെ മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഈ ഒരു മൂന്ന് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ ഓരോന്നും ഓരോന്നിനെയും ഒന്നിനെയും പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ വീണ്ടും എന്ത് ചെയ്തു കാറ്റഗറൈസ് ചെയ്തു ഈ സ്ട്രാറ്റജിക് ഹൈടെക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന രീതി മാത്രമല്ല സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നതിൻ്റെ ആവശ്യകതയും മാനി മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും മാനിച്ചുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു വീണ്ടും പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ ആറായിട്ട് തരം തിരിച്ചു ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓ ഏതിലാണ് ഏറ്റവും കൂടുതൽ പൊതു സ്വകാര്യവൽക്കരണം ആവശ്യമായിട്ട് വരേണ്ടത് എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ പറയുന്നത് ഈ ആറ് മേഖലയിൽ കൂടി അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് പി എസ് സി ബേസ്ഡ് ഓൺ ലോ ടെക്നോളജി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പി എസ് സി ബേസ്ഡ് ഓൺ ലോ ടെക്നോളജി അതായത് പൊതുമേഖലാ ബിസിനസ് സംരംഭങ്ങൾ ഏതെങ്കിലും തരത്തിൽ വളരെയധികം സാങ്കേതിക വിദ്യയിൽ പിന്നോക്കം നിൽക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ ഗവൺമെൻ്റ് ഉടമസ്ഥതയിൽ പൊതുമേഖലാ വ്യവസായത്തിൽ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള വ്യവസായ മേഖലകളിൽ ഗവൺമെൻറ് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് റിഡ്യൂസ് ചെയ്തതിന് ശേഷം ആ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കൈമാറ്റം ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് പൊതുമേഖലാ വ്യവസായ സംരംഭത്തെ പ്രൈവറ്റൈസേഷന് വേണ്ടി ഗവൺമെന്റ് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ പൊതുമേഖലാ വ്യവസായ സംരംഭമാണിത് രണ്ടാമത്തേതാണ് സ്മാൾ സ്കെയിൽ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ മുഴുവനായിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് മൂലധന നിക്ഷേപം നടത്തുവാനും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യുവാനും ഗവൺമെൻറ് വിട്ടുകൊടുക്കുക അതായത് സ്മാൾ സ്കെയിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ നിന്ന് ഗവൺമെൻറ് നിയന്ത്രണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു അത് സ്വകാര്യ മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കൈമാറ്റം ചെയ്തു ഇനി മറ്റൊരു കാര്യമാണ് നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഇനി അടുത്താണ് അതായത് നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് മറ്റ് ബിസിനസ് ഓർഗനൈസേഷനുകളുമായിട്ട് കോമ്പറ്റേറ്റീവ് ചിന്തി ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ കൂടുതൽ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് എൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്തു പ്രൈവറ്റൈസേഷൻ നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി അടുത്താണ് ഇന്നഫിഷ്യൻ ഓർ അൺപ്രൊഡക്റ്റീവ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അതായത് വളരെയധികം കാര്യക്ഷമത കുറഞ്ഞ അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമതയില്ലാത്ത വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ എന്താണ് വൺ വൺ സാമ്പത്തിക പ്രതിസന്ധിയും കടവും നഷ്ടവും വരുത്തി വയ്ക്കുന്ന ഉൽപ്പാദനക്ഷമത കുറഞ്ഞ ഇന്നഫിഷ്യൻ്റായിട്ടുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പ്രൈവറ്റൈസേഷന് വേണ്ടി വിട്ടുകൊടുത്തു ഇനി അടുത്തൊരു മേഖലയാണ് പബ്ലിക് സെക്ടർ ഹാവിങ് ലോ ഓർ ഓർണിൽ സോഷ്യൽ കൺസിഡറേഷൻ പബ്ലിക് പർപ്പസ് അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഉടമസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ ആ തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ നില നിലനിൽക്കുന്ന സ്ഥലത്തെ സമൂഹം ആ സമൂഹത്തിലെ ആളുകളുടെ താല്പര്യങ്ങൾക്കോ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു സോഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാത്ത വ്യവസായ സംരംഭങ്ങൾ കൂടിയുണ്ട് ആ തരത്തിലുള്ള അല്ല അതായത് പബ്ലിക്കിൻ്റെ ഒരു പബ്ലിക്കിന് വേണ്ട ഒരു സോഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാത്ത സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഉടമസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളും കൂടി എന്താണ് സ്വകാര്യവൽക്കരുന്നത് തീരുമാനിച്ചു ദ ദ പ്രൈവറ്റ് സെക്ടർ ഹാസ് ആൻഡ് റിസോഴ്സസ് അതായത് പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെക്കാൾ കൂടുതൽ മികച്ച നിലയിൽ സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സേവനങ്ങളും കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ മികച്ച രീതിയിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട് ആ പൊതു ആ മേഖലകളിലേക്ക് സ്വകാര്യ ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യ വ്യക്തികൾക്കായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക എന്നതാണ് ഈ ഒരു പോയിന്റിൽ കൂടി പറയുന്നത് അതായത് ഇന്ന് സ്വകാര്യ മേഖലയിലുള്ള ആളുകൾക്ക് കൂടുതൽ എക്സ്പെർട്ടൈസോടുകൂടി കൂടുതൽ റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഏറ്റവും മികച്ച സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ള മേഖലകളുണ്ട് ആ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത് കൂടുതൽ സേവനങ്ങൾ നൽകുവാൻ പറ്റുന്നത് ആ തരത്തിലുള്ള കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നത് അങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മേഖലകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ വിട്ടുകൊടുക്കുക അങ്ങനെ സ്വകാര്യവൽക്കരണം ആ മേഖലകൾ സാധ്യമാക്കുക എന്നതാണ് ഈ ഒരു പോയിന്റ് കൂടി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമ്മുടെ മൊബൈൽ ഫോൺ രംഗത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് രംഗത്ത് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ മാറ്റങ്ങൾ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ പുതിയ പുതിയ രീതിയിലുള്ള സേവനങ്ങൾ പുതിയ പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റ് ഉടമസ്ഥയുള്ള പൊതു ബി എസ് എൽ എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു കൊടുത്തോടുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ പറ്റും അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കൂടുതലും കൂടുതൽ മികച്ച രീതിയിലുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾ ടെലിഫോൺ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ എന്നിവ എത്തിക്കാൻ പറ്റും ആ തരത്തിലുള്ള സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് സ്വകാര് പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ വിട്ടുകൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ആറ് രീതിയിൽ പ്രധാനമായിട്ട് നമ്മൾ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവത്ക്കരിക്കുന്നു എന്നതിന് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്തു അപ്പോൾ ഏതൊക്കെയായിരുന്നു വളരെയധികം ടെക്നോളജി കുറച്ച് പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെയും അതുപോലെ തന്നെ ചെറുകിട്ട് പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെയും കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഇല്ലാത്ത പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെയും അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗെയിൻമെൻറ്റ് ലാഭം നേടിക്കൊടുക്കാത്ത ആയിട്ടുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെയും അതുപോലെ തന്നെ ഗെ പൊതുസമൂഹത്തിന് വലിയ രീതിയിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യാത്ത പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെയും എന്നാൽ സ്വ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ വളർച്ചയും അതുപോലെ തന്നെ കൂടുതൽ സേവനങ്ങൾ നൽകാൻ പറ്റുന്ന തരത്തിലുള്ള മേഖലയിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെയും സ്വകാര്യവൽക്കരിക്കാൻ ആര് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി രണ്ടാമത്തെ പരിഷ്കാരം വന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗവൺമെൻറ് പുതിയൊരു സാമ്പത്തിക നയം പാസ്സാക്കിയതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയറിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ഡെവലപ്പ് ചെയ്തു ഇത് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എന്തിനാണ് ആരംഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ നിയന്ത്രണവും അതുപോലെ തന്നെ അത് ഗവൺമെൻ്റെ കൺട്രോളും എങ്ങനെ കുറച്ച് വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭകരം കിട്ടുന്ന തരത്തിൽ സ്വകാര്യ മേഖലയിലേക്ക് ഈ ഒരു പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ കൈമാറ്റം ചെയ്യാം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചും അതിൻ്റെ പോരായ്മകൾ ഈ പൊതു ഈ പൊതുമേഖലാവസായ സംരംഭങ്ങൾ പൊതു സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുവാനും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ മാനേജ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്നത് ഈ ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് സ്വകാര്യ മേഖല സ്വകാര്യ നമ്മുടെ 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 സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുൻ്റെ ഉടമസ്ഥതകൾ പൊതുമേഖല വ്യവസായ സംരംഭങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നയങ്ങളും പ്ലാനുകളും പോളിസികളും പാസ്സാക്കുവാൻ തുടങ്ങി ഇതും സ്വകാര്യവൽക്കരണത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റ് ഗവൺമെൻറ് ഓണർഷിപ്പുള്ള പൊതുമേഖലാ പൊതുമേഖലാവസ സംരംഭങ്ങളിൽ നിന്നും ഗവൺമെൻറ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഗവൺമെൻ്റ് കൺട്രോൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻ ഈ ഒരു കമ്മീഷൻ ഇതാണ് ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദ കമ്മീഷൻ സജസ്റ്റ് സജസ്റ്റഡ് ദാറ്റ് ദ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഷുഡ് ബി ത്രീ ലോങ് ടൈം ഒബ്ജക്റ്റീവ് പ്രധാനമായിട്ട് മൂന്ന് രീതിയിലുള്ള ലോങ് ിലേക്കുള്ള ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമ്മീഷൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എന്നുള്ളൊരു ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുത്തു അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ് എൻ ദി പി യു സി യുസ് ഇന്നോർഡ് ടു ഫെസിലിറ്റേറ്റ് ഡിസ്ൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒന്ന് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ലോങ് ടേം ഒബ്ജക്റ്റീവ് എന്നുവെച്ചു കഴിഞ്ഞാൽ സ്ട്രെങ് എൻ ദിയു സി ഇസ് ഇന്നോർട്ട് ടു ഫസിലിറ്റേറ്റ് ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ സജ്ജമാക്കി നിർത്തുക ആ തരത്തിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ശക്തമാക്കി തീർക്കുക പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടിയിട്ട് എന്താണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശക്തീകരിക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ലോങ് ടൈം ഒബ്ജെക്റ്റീവായിട്ട് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതല പൊതുമേഖല വ്യവസായ സംരംഭങ്ങളിൽ ഏത് ഭാഗമാണോ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കുന്നത് ആ ഒരു മേഖലയെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാതെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുന്നത് ആ ഒരു മേഖല എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് സജ്ജീകരിക്കുക അതിന് വേണ്ടി പ്രാപ്തി എത്തിക്കുക അതിനെ ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി തയ്യാറാക്കുക അതിനെയാണ് നമ്മൾ അതാണ് ഏറ്റവും ആദ്യത്തെ ഓബ്ജറ്റീവായിട്ട് പറയുന്നത് ഇനി രണ്ടാമത്തെ ഓബ്ജറ്റീവായിട്ട് പറയുന്നത് അടുത്താണ് പ്രോട്ടക്ട് ദ എംപ്ലോയി ഇൻട്രസ്റ്റ് അതായത് നമുക്കറിയാം പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്തു കൊണ്ടിരുന്ന ഗവൺമെൻറ് എംപ്ലോയ്സിനെ പിരിച്ചുവിടുക എന്നൊരു കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഗവൺമെൻ്റ് ഉടമസ്ഥതകളിലെ വ്യത്യസ്ത പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോഴും ആ ഒരു സ്വകാര്യ പൊതുമേഖല മേഖലാ വ്യവസായ സംരംഭങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗവൺമെൻറ് ഓണർഷിപ്പിൽ ആരുന്നപ്പോൾ പോലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയ്സിലുള്ള ആളുകളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ എന്താണ് അവരുടെ അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിലും തീക ഈ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ വൽക്കരണത്തിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇൻക്രീസ് ദ റെസിപ്റ്റ് ഫോർ ഗവൺമെൻറ് അതായത് പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ നമ്മൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിൽ ഈ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ പൊതു സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു കമ്മീഷൻ പ്രധാനമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ തരത്തിൽ തരത്തിലെന്താണ് പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ ലാഭം കിട്ടുന്ന തരത്തിലുള്ള ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ എണ്ണിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതിയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുക പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ അങ്ങനെ ഗവൺമെൻ്റ് നിയന്ത്രണം കുറയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പിന്നെ അടുത്ത കാര്യമാണ് കാറ്റഗറൈസേഷൻ ഓഫ് പി എസ് യു സെലക്ടർ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടി ഗവൺമെൻറ് സെലക്ട് ചെയ്തിരിക്കുന്ന പൊതുമേഖല വ്യവസായി സംരംഭങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് അതായത് സ്വകാര്യ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ ഉടമസ്ഥതയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ ഏതൊക്കെയെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് അതായത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദേശീയ സുരക്ഷാ പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും പൊതുവായി കിടുന്ന സേവനവുമുള്ള പൊതു മേഖലാ വ്യവസായ സംരംഭങ്ങളാണ് ദേശീയ താല്പര്യമുള്ളതും അതുപോലെ തന്നെ അതായത് നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ നാഷണൽ സേഫ്റ്റിയെ ബാധിക്കുന്നത് രാജ്യസുരക്ഷേ ബാ രാജ്യ സുരക്ഷയെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് ഇവിടെയുള്ളത് ഈ ഒരു ഗ്രൂപ്പിലുള്ളത് അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ ഒരു സ്ട്രാറ്റജിക് ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളൊന്നും സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകാർക്ക് കൈമാറ്റം ചെയ്യുന്നതുമില്ല അതിനുദാഹരമാണ് ആം ആൻഡ് കമ്മ്യൂണിയേഷൻ ആൻഡ് അലൈഡ് ഐറ്റംസ് ഓഫ് ഡിഫൻസ് എക്വിപ്മെൻറ്സ് ഡിഫൻസ് എയർക്രാഫ്റ്റ് വാർഷിപ്പ് എക്സ്ട്രാ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആയുധങ്ങൾ ആയുധ നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ ബുള്ളറ്റ് നിർമ്മാണങ്ങൾ ബുള്ളറ്റ് ജാക്കറ്റ് നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ വെടിമരുന്ന് നിർമ്മാണങ്ങൾ വെടിക്കോപ്പുകളുടെ നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ യുദ്ധ കപ്പലുകൾ മുതലായിട്ടുള്ള സാധന യുദ്ധ വിമാനങ്ങൾ മുതലായിട്ടുള്ള സാധനങ്ങൾ നിർമ്മാണം അല്ലേ അപ്പോൾ ഡിഫൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പൊതുവായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ സൂക്ഷിതത്വം പ്രദാനം ചെയ്യാൻ വരുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ ഒരു വ്യവസായം എപ്പോഴും എന്തായിരിക്കും എവിടെയായിരിക്കും ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മാണം ഇപ്പോഴും ഗവൺമെൻറ് സെക്ടറിൽ തന്നെയായിരിക്കും ഇപ്പോഴും നിലനിൽക്കുക അത് സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുന്നില്ല കാരണം സ്വകാര്യ മേഖലകളിൽ ഈ തരത്തിലുള്ള ആയുധ നിർമ്മാണം വെടിക്കൊപ്പുകൾ നിർമ്മാണം ഡിഫൻസ് ഇൻഡസ്ട്രി കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം യുദ്ധമുണ്ടാകുമ്പോഴേക്കും തരത്തിലുള്ള സ്പൈ വർക്കുകൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം സ്വകാര്യ മേഖലയിലാകുമ്പോൾ അവർ ലാഭം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുൻ്റെ പ്രധാനപ്പെട്ട സുരക്ഷിതയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്താണ് എപ്പോഴും ഈ ഒരു കാര്യം ഈ നമ്മുടെ രാജ്യം എപ്പോഴും സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഡിഫൻസ് ഇൻഡസ്ട്രി അതായത് പ്രതിരോധ മേഖലയും പ്രതിരോധ വ്യവസായിക മേഖലയിലും അതുപോലെ തന്നെ ആയുധ നിർമ്മാണം അതുപോലെ തന്നെ ആറ്റമിക്കൽ അതുപോലെ തന്നെ എന്താണ് വെടിക്കോപ്പുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ എന്താണ് യുദ്ധ സാമഗ്രികളുടെ നിർമ്മാണം ഒക്കെയും എവിടെ തന്നെ ണം സ്വകാര്യ മേഖല അല്ല ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളിൽ നിലനിൽക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസായിക മേഖല ഒരിക്കലും ഗവൺമെൻറ് അങ്ങോട്ട് കൈമാറ്റം ചെയ്യുകയില്ല സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുകയില്ല ഇനി രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രിയാണ് ആറ്റോമിക് എനർജി ആൻഡ് റിലേറ്റഡ് മെറ്റീരിയൽസ് ആ അതായത് അണുവായുധങ്ങളുടെ നിർമ്മാണം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആ ഒരു വ്യവസായിക മേഖലയും ഗവൺമെൻറ് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യുകയില്ല കാരണം അത് അതി സുരക്ഷ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ആറ്റോമിക് എനർജി എന്ന് പറയുന്നത് അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും മൊത്തത്തിലുള്ള ഭീഷണിയായിരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ആ തരത്തിൽ ആറ്റോമിക് എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെയും ആറ്റോമിക് എനർജി കൈകാര്യം ചെയ്യുവാനുള്ള അധികാരവും എപ്പോഴും പൊതുമേഖല ഗവൺമെൻ സെൻട്രൽ പൊതുമേഖല വ്യവസായത്തിലായിരിക്കും നിലനിൽക്കുക അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളായിരിക്കും അറ്റോമിക് എനർജി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് അതുമായി ബന്ധ ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഉൽപ്പന്നവും നിർമ്മാണവും നടക്കുന്ന വ്യവസായിക മേഖല ഇപ്പോഴും പൊതുമേഖല വ്യവസായിക മേഖലയായിരിക്കും അതൊരിക്കലും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുകയില്ല ഒരു വലിയൊരു വ്യവസായിക മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വ്യവസായിക മേഖല കൂടിയാണ് വളരെ അതെങ്കിലും ലാഭത്തിൽ പോകുന്ന ഒരു വ്യവസായിക മേഖല കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അതും ഒരിക്കലും ഗവൺമെൻറ് ഒരിക്കലും പൊതു ഒരിക്കലും എന്താണ് ഇന്ത്യൻ സാധാരണ പൊതു പൊതുമേഖലാ വ്യവസായ മേഖലയിൽ നിന്നും ഒരിക്കലും സ്വകാര്യ മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കൊടുത്തിട്ടില്ല കാരണം ഇന്ത്യൻ ഗവൺമെൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റെ ഉടമസ്ഥതയിൽ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖല വ്യവസായ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ അപ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വ്യവസായിക മേഖല ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്കും എന്താണ് ഈ ഒരു ട്രെയിൻ്റെ ആ ഒരു ഫെസിലിറ്റീസ് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ഏറ്റവും ലാഭം നേടിക്കൊടുക്കുന്ന മേഖല ആയതുകൊണ്ടും തന്നെ ഇതിപ്പോഴും ഗവൺമെൻറ് പൊതുമേഖലാ വ്യവസായ സംരംഭം എന്ന നിലയിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് അവരുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും നയതന്ത്രപരമായിട്ടുള്ള ഇത്രയും നയ വ്യവസായങ്ങളാണ് പ്രധാനമായിട്ടും സ്വക നമ്മുടെ സ്ട്രാറ്റജി ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള വ്യവസായങ്ങൾ അപ്പോൾ ഈ ഒരു വ്യവസായിക മേഖല ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നില്ല കാരണം ഈ മേഖലകളിൽ ഈ മേഖലയിൽ പറഞ്ഞേക്കുന്ന എല്ലാ വ്യവസായങ്ങളും അതിപ്പോൾ ഇന്ത്യൻ റെയിൽവേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആറ്റോമിക് എനർജിയുടെ പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുധങ്ങളുടെയും ആയുധ നിർമ്മാണങ്ങളുടെയും അതുപോലെ അതായത് ആംസ് ആൻഡ് അമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഡിഫൻസ് ഇക്യുപ്മെൻറ്റ്സ് മുതലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മാണമായിക്കോട്ടെ ഇത് നമ്മുടെ ദേശീയ ദുഷ്ട പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ എന്താണ് വളരെ വളരെയധികം രാജ്യസൃക്ഷയ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വ്യവസായം ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ നിലനിർത്തി പൊതുമേഖലാ വ്യവസായത്തിൽ തന്നെ നിലനിർത്തി സ്വകാര്യ മേഖലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് തുറന്നു കൊടുത്തില്ല ഈ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോർ ഗ്രൂപ്പിൽ വരുന്ന വ്യവസായ സംരംഭങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ എന്താണ് പുതിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യ എന്നീ കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്ന വ്യവസായ സംരംഭങ്ങളാണ് പ്രധാനമായിട്ടും കോർ ഗ്രൂപ്പിൽ വരുന്നത് അതായത് മാനുഫാക്ചറിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുതിയ പുതിയ വ്യവസായങ്ങൾ പുതിയ 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 വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോഴും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന അനുബന്ധ ഉപകരണങ്ങൾ അതായത് ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ എന്താണ് ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്കുകൾ സേവനങ്ങൾ എത്തിക്കാൻ സഹായിക്കുക അസംഘൃത വസ്തുക്കൾ ഖനനം ചെയ്തെടുക്കാൻ സഹായിക്കുക അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ സഹായിക്കുക അതുപോലെ തന്നെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണം അതുപോലെ തന്നെ എന്താണ് ടെലികമ്യൂണിക്കേഷൻ അതായത് വാർത്താവിനിമയ സംവിധാനം അപ്പോൾ അതോ അതുകൂടാതെ തന്നെ എന്താണ് ഈ തരത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള അനുബന്ധ ഉപകരണങ്ങളുടെ മാനുഫാക്ചറിങ് കണ് ആയിരിക്കും അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വ്യവസായിക മേഖലയിൽ നടക്കുന്നത് അതായത് വാർത്താവിനെ ഏതൊരു മറ്റു വ്യവസായങ്ങൾക്ക് അവരുടെ മറ്റു വ്യവസായങ്ങളിലെ അതായത് മറ്റു സ്വകാര്യ മേഖലയിലും ഗവൺമെൻ്റിലും മറ്റ് അനേകം അല്ലേ അപ്പോൾ ആ തരത്തിലുള്ള വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംഘൃത വസ്തുക്കൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കന്നനം ചെയ്തെടുക്കുക അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കനം ചെയ്തെടുക്കുക അതുപോലെ തന്നെ മറ്റു മറ്റു ബിസിനസ് ബിസിനസ് സംരംഭങ്ങളുടെ എന്താണ് വലിയ വലിയ യന്ത്ര സാമഗ്രികൾ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അതെന്താണ് അത് പ്രൊഡക്ഷൻ നടത്തുക അതുപോലെ തന്നെ മറ്റു വ്യവസായ സംരംഭങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ സ്ഥാപിക്കുക അതുകൂടാതെ മറ്റു ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള അറിവ് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ സ്ഥാപിക്കുക അപ്പോൾ ആ തരത്തിലുള്ള മാനുഫാക്ചറിങ്ങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന വ്യവസായങ്ങളുടെ ഗവൺമെൻറ് ഉടമസ്ഥയുള്ള വ്യവസായങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതുകൂടാതെ മറ്റ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന വ്യവസായ സംരംഭങ്ങളുടെയും ഒരു ഗ്രൂപ്പ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻ്റെ ഉടമസ്ഥതയിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന വ്യവസായ സംരംഭങ്ങളുടെയും ഒരു ഗ്രൂപ്പാണ് ഈ കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഈ തരത്തിലുള്ള പൊതുമേഖല ഈ മാനുഫാക്ചറിങ് ആൻഡ് സാങ്കേ ടെക്നോളജീസ് ബേസ് ചെയ്തിട്ടുള്ള ബേസിസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻ്റേയും ഉടമസ്ഥതയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം നാൽപ്പത്തി ഒൻപത് ശതമാനം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് ഒഴിവാക്കുക ബാക്കിയുള്ള ഒൻപത്തി അമ്പത്തൊന്ന് ശതമാനവും പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളായിട്ടല്ല ഗവൺമെൻറ് ഓണർഷിപ്പ് നിലനിർത്തുക എന്നതാണ് ഗവൺമെൻറ് കോർ ഗ്രൂപ്പിലെ വ്യവസായങ്ങളുടെ മേൽ പ്രൈവറ്റൈസേഷൻ എന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടിയെന്ന് പറയുന്നത് അതായത് നമ്മുടെ നമ്മുടെ ഈ കോർ ഗ്രൂപ്പിൽപ്പെട്ട പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം അമ്പത്തൊന്ന് ശതമാനം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് നിലനിർത്തുക ബാക്കിയുള്ളത് നാൽപ്പത്തി ഒൻപത് ശതമാനം സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടിയിട്ടും തെയ്യുക വിറ്റ് വിറ്റഴിക്കുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് കൊടുക്കുക അന്ന് അങ്ങനെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെയും തുല്യ പങ്കാളിത്തത്തോട് കൂടി എന്നാൽ മേജർ ഓണർഷിപ്പ് സെൻട്രൽ നമ്മുടെ ഗവൺമെൻറ്റിൽ നിലനിർത്തുകയും ബാക്കിയുള്ള ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ രണ്ട് പേരും തുല്യ കൂടി തുല്യ പങ്കാളിത്തങ്ങളിൽ ജസ്റ്റ് വ്യത്യാസമുള്ളൂ ഗവൺമെൻറ്റിന് അമ്പത്തൊന്ന് ശതമാനം സ്വകാര്യ വ്യക്തികൾക്ക് നാൽപ്പത്തൊമ്പത് ശതമാനം ആ ഒരു പങ്കാളിത്തത്തോടു കൂടി പ്രൈവറ്റൈസേഷൻ ഈ കോർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് നയം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ഗ്രൂപ്പാണ് നോൺ കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് ഇനി അടുത്താണ് ഈ നോൺ കോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ നോൺ കോർ കോർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഈയുള്ള ഗവൺമെൻറ് ഉടമസ്ഥയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മേഖലയിൽ പ്രത്യേകിച്ച് വെച്ച് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുക അങ്ങനെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു പൊതുമേഖല വ്യവസായ സംരംഭങ്ങളാണ് സാധാരണയായിട്ട് നോൺ കോർ ഗ്രൂപ്പിൽ വരുന്നത് അതായത് പെട്രോളിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി നിർമ്മാണം അതുപോലെ ടെലികമ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ആ തരത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ പ്രത്യേക വ്യവസായിക മേഖലയിൽ ഫോക്കസ് ചെയ്യാതെ എല്ലാ വ്യവസായങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത് ഈ ഒരു പൊതു നോൺ കോർ ഗ്രൂപ്പ് പൊതുമേഖല വ്യവസായ സംരംഭങ്ങളിൽ വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു യൂണിക് റെസ്പോൺസിബിലിറ്റി എവിടെ വരുന്നില്ല ഈ ഒരു നോൺ ഗ്രൂപ്പ് ബിസിനസ് ഇൻഡസ്ട്രിയുടെ അകത്ത് കടന്നു വരുന്നില്ല ആ തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അതായത് പ്രത്യേകിച്ച് ഒരു യൂണിക് റെസ്പോൺസിബിലിറ്റി പ്രത്യേക ചുമതലകളില്ലാത്ത പ്രത്യേക ഉത്തരവാദിത്തം ഇല്ലാത്ത പ്രത്യേക വ്യവസായത്തിൽ ഫോക്കസ് ചെയ്യാത്ത ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ ിൽ പൂ എഴുപത് അതിൻ്റെ എഴുപത്തിനാല് ശതമാനം ഓണർഷിപ്പും സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുകൊണ്ട് എഴുപത്തി ആ ഒരു കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പിൽ എഴുപത്തിനാല് ശതമാനം പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുക എന്ന ഉദ്ദേശമാണ് ഗവൺമെൻറ്റിനുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നോൺ റെസ്പോൺസിബിലിറ്റികൾ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക ചുമതലകൾ പ്രത്യേക യൂണിക്കായിട്ടുള്ള ഫോ ഇൻസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസോ കണ്ടക്ട് ചെയ്യാത്ത ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ എന്താണ് ആ ആ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ ഗവൺമെൻറ്റിനൊരു ഒരു ഒരു എക്സ്പെൻസ് പേർട്ടൺ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ എന്താണ് വല്ല സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പൊതുവ്യവസായ സംരംഭങ്ങളായിരിക്കും ആ തരത്തിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ എഴുപത്തിനാല് ശതമാനം ഓണർഷിപ്പും തെയ്യുക സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്താനായിട്ട് തുറന്നു കൊടുക്കുക എന്നതാണ് ഗവൺമെൻറ് സ്വീകരിച്ചേക്കുന്ന നയം അങ്ങനെ ആ കമ്പനികളിൽ എഴുപത്തിനാല് ശതമാനത്തോളം എന്താണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുക ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കേവലം ഇരുപത്തി ആറ് ശതമാനമായിട്ട് റെഡ്യൂസ് ചെയ്യുക അങ്ങനെ ഗവൺമെൻറ് നിയന്ത്രണം ഈ തരത്തിലുള്ള യൂണിക് റെസ്പോൺസിബിൾ ിറ്റി ഇല്ലാത്ത ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് കുറച്ച് കൊണ്ടുവരിക ആ ഈ ഒരു വ്യവസായിക മേഖല എന്താണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് കൊടുക്കുക ഈ ഒരു നോൺ കോർ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന വ്യവസായ സംരംഭങ്ങളിലെ പൂർണ്ണമായിട്ടും എന്താണ് പൂർണ്ണമായിട്ടല്ലെങ്കിലും പകുതിയിൽ കൂടുതൽ ഭാഗവും സ്വകാര്യവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യമാണ് ആർക്കുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനുള്ളത് അങ്ങനെ പകുതി കൂടുതൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രൊസീജിയർ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ഫോർ ഫോംസ് അതായത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രവർത്തന നടപടിക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് പറയുന്ന പ്രൊസീജിയർ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻ്റ് ആ ഒരു പങ്കാളിത്തം എങ്ങനെയാണ് കുറച്ചുകൊണ്ട് വരുന്നത് അതെങ്ങനെയാണ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നത് അതാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്രൊസീജിയേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അകത്തെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് പറയുന്നത് അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഡയറക്റ്റ് സെയിൽ ഫോർ ഷെയർസ് അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ് ഓർ ബൈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾ സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ അതിനെയാണല്ലോ നമ്മൾ ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് ഗവൺമെൻറ് ഇൻ്റെ ഉടമസ്ഥയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ ഗവൺമെൻറ് ഓണർഷിപ്പ് ഇല്ലാതാക്കി മാറ്റുന്നു അത് സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് പറയുന്ന ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെയിൽ ഓഫ് ഷെയർ അറ്റ് എ പ്രൈസ് അതായത് ഗവൺമെൻറിൻ്റെ കമ്പനിയുടെ ഉടമ ഓണർഷിപ്പിന് ഗവൺമെൻ്റ് കമ്പനിക്ക് ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവും അതിൻ്റെ ഒരു വാല്യുണ്ടാവുമല്ലോ ആ ഒരു മൂല്യത്തെ എന്താണ് വ്യത്യസ്ത ഷെയറുകളായിട്ട് ഭാഗിച്ചതിന് ശേഷം വ്യത്യസ്ത അവകാശമായിട്ട് ഭാഗിച്ചതിന് ശേഷം ഓരോ ഷെയറുകൾക്ക് നിശ്ചിത പ്രൈസ് ഡിസൈഡ് ചെയ്തുകൊണ്ട് ആ ഓരോ ഷെയറുകളും എന്ത് ചെയ്യുക സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുകൊടുക്കുക അങ്ങനെ കമ്പനികളുടെ ഉടമസ്ഥാവകാശത്തെ അല്ലെങ്കിൽ ആ ഒരു പൊതുമേഖല വ്യവസായ സംരംഭത്തിൻ്റെ ഓണർഷിപ്പിനെന്താണ് അത് ഒരു നിശ്ചിത വാല്യൂ നിശ്ചിച്ചതിന് ശേഷം അതിനെന്ത് ചെയ്യുന്നു അതിനെ ഡിഫറൻറ്റായിട്ടുള്ള ഷെയറുകളായിട്ട് ഭാഗിക്കുന്നു അതിനുശേഷം എന്താണ് ആ ഷെയറുകൾ ഓരോന്നും സ്വകാര്യ വ്യക്തികൾക്ക് ഒരു ഫിക്സഡ് പ്രൈസിൽ വിൽക്കുന്നു ആ ഷെയറുകൾ വാങ്ങി എന്ത് ചെയ്യാൻ പറ്റും സ്വകാര്യ വ്യക്തികൾക്ക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പൊതുമേഖല വ്യവസായ സംരംഭത്തിൽ പൊതുമേഖല പൊതുമേഖലാ വ്യവസായ സംരംഭത്തിൽ നിന്നും ഗവൺമെൻറ് ഓണർഷിപ്പ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ ഒരു കമ്പനി ഇവിടെ നിന്ന് കരുതാം ഗവൺമെൻറിന് ആ ഗെ ആ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന കമ്പനിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് ഒരു പത്ത് ഷെയറായിട്ട് ഭാഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർടെല്ലാം നൂറ് രൂപ വെച്ച് ആ നൂറ് രൂപ വെച്ച് നൂറ് രൂപ വെച്ച് എന്ത് ചെയ്യുന്നു സ്വകാര്യ വ്യക്തികൾക്ക് ആ കമ്പനിയുടെ ഓണർഷിപ്പ് വിൽക്കുന്നു അപ്പോൾ ഒരു പത്ത് പേര് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനി പൂർണ്ണമായിട്ട് എന്തായാലും മാറി ഒരു കൈകളിൽ നിന്ന് സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തും അപ്പോൾ ആ തരത്തിൽ എന്താണ് ഷെയറുകളായിട്ട് കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു വാല്യൂ നിശ്ചയിച്ചതിനു ശരി ശേഷം അതിനെ പല ഷെയറുകളായിട്ട് ബാഗിക്കുക ഓരോ ഷെയറും നിശ്ചിത പ്രൈസ് നിശ്ചയിച്ചതിന് ശേഷം അത് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റഴിക്കുക അങ്ങനെ ഗവൺമെൻറ് ഓണർഷിപ്പ് സ്വകാര് പൊതുമേഖലാ വ്യവസായ സംരംഭത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരിക ഇനി അതല്ല എങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് ബൈ എ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട് അതിന് പറയുന്ന ഡെഫിനേഷൻ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് ബിൽഡിങ്ങിനൊരു ഡെഫിനേഷനാണ് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ആൻഡ് ക്യാപ്ചറിങ് ഇൻവെസ്റ്റർ ഡിമാൻഡ് ഓഫ് റെക്കോർഡിങ് ഫോർ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ മൊത്തം സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തങ്ങളുടെ കമ്പനികളിൽ കമ്പനികളിൽ സ്വകാര്യ വ്യക്തികൾക്ക് എന്തുമാത്രം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ സ്വകാര്യ വ്യക്തികളിലും പറയുന്ന അവർ ഓരോ സ്വകാര്യ വ്യക്തികൾക്ക് എന്തുമാത്രം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അവർ ഓരോരുത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തുക എത്രയാണെന്ന് അവർ തന്നെ പറഞ്ഞു സ്വകാര്യ വ്യക്തികൾ തന്നെ പറയുന്നു അത് റെക്കോർഡ് ചെയ്തു വെക്കുന്നു അതിനുശേഷം ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നു ഗവൺമെൻറ് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പൊതുമേഖല വസായത്തെ തുറ തുറന്ന് കൊടുക്കുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്വകാര്യ വ്യക്തിക്ക് ആ കമ്പനിയുടെ ഓണർഷിപ്പ് സ്വന്തമാക്കാവുന്നതാണ് ആ തരത്തിലേക്കുള്ളൊരു പ്രോസസ്സിനെയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലേലത്തിലൊക്കെ വിൽക്കാറില്ലേ അതായത് ഇപ്പോൾ നമ്മളുടെ എൻ്റെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിടെ അടിസ്ഥാന വില ഇത്രയാണ് ഏറ്റവും അപ്പോൾ കുറച്ച് ആളുകൾ ഇന്ന വില വരും ഞാൻ ഇന്ന വില വരാനോ ഇന്ന വില വരാനാ എന്ന് പറഞ്ഞുകൊണ്ട് ലേലം വിളിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ വിലതരാൻ തയ്യാറാകുന്ന ആൾക്ക് ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വിൽക്കും അല്ലേ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ് സ്വകാര്യ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സ്വകാര്യ വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഏത് വ്യക്തിയാണോ തയ്യാറാകുന്നത് ആ ആ പറയുന്ന അവർ എത്ര രൂപയാണ് വാങ്ങാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാക്കുന്നത് ആ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് തുക എത്രയാണെന്ന് റെക്കോർഡ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന സ്വകാര്യ വ്യക്തികൾക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനും അങ്ങനെ സ്വകാര്യ ഓണർഷിപ്പിലേക്ക് ആ പൊതുമേഖലാ വ്യവസായ സംരംഭത്തെ കൈമാറ്റം ചെയ്യുകയും ചെയ്യും ആ ഒരു പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി രണ്ടാമത്തെ മെത്തേഡ് ാണ് സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഷെയറുകൾ ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്ന ഷെയറുകൾ ഇരുപത്താറ് ശതമാനം മുതൽ അൻപത്തിയൊന്ന് ശതമാനം വരെയും എന്താണ് സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റഴുകയാണ് ചെയ്യുന്നത് ഈ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശം അഥവാ ഷെയറുകൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു സ്വകാര്യവത്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഗവൺമെൻറ് ഉടമസ്ഥയിലെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്ന ഷെയറുകള് ആ ഇരുപത്താറ് ശതമാനം മുതൽ അമ്പത്തൊന്ന് ശതമാനം വരെ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റഴിച്ചുകൊണ്ട് ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ കാര്യമാണ് സെയിൽ ആഫ്റ്റർ കോർപ്പറേറ്റീവ് റീസ്ട്രക്ചറിങ് ആൻഡ് ലീസിങ് അതായത് സെയിൽ ഓഫ് ആഫ്റ്റർ കോർപ്പറേറ്റീവ് റീസ്ട്രച്ചറിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതു മേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ക്യാപിറ്റൽ റീസ്ട്രക്ചർ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ക്യാപിറ്റൽ റീസ്ട്രച്ചറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷെയറുകൾ ബോണ്ടുകൾ ഡിവെഞ്ചറുകൾ മുതലായിട്ടുള്ള ഇതിൻ്റെ മുതലായിട്ടുള്ളവയുടെ കാര്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഈക്വൽ റേഷ്യോസിൽ എന്താണ് ഒരു രൂപഭേദം വരുത്തുക ഒരു ചേഞ്ചസ് കൊണ്ടുവരിക എന്നതിനാണ് നമ്മളിവിടെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളുടെ ഓണർഷിപ്പിൽ ഓണർഷിപ്പിനെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഷെയറുകളിൽ ബോണ്ടുകളിൽ ഡിബഞ്ചറുകളിലൊക്കെ എന്താണ് ഈ അതിൻ്റെ റേഷ്യോസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴെന്ത് ചെയ്യുക ആ തരത്തിലുള്ള കമ്പനികളുടെ ഓണർഷിപ്പ് സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്താനായിട്ട് വിട്ടുകൊടു വിട്ടുകൊടുക്കുക സെയിൽ ചെയ്യുക അതാണിവിടെ ഇത് ഇത് ആ തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ് നടത്താൻ വേണ്ടി കമ്പനിയുടെ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഷെയറുകൾ ബോണ്ടുകൾ ഡെവെഞ്ചറുകളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് കമ്പനികൾ ഗെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ ഗവൺമെൻറ് ഓണർഷിപ്പ് കുറച്ച് കൊണ്ടുവരിക സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഈ തരത്തിലുള്ള കമ്പനികളെ വിട്ടു നൽകുക ഓക്കെ ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ലീസിംഗ് എന്ന് പറയുന്നത് അതായത് ഗവൺമെൻ്റ് ഉടമസ്ഥയുള്ള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ നിശ്ചിത കാലഘട്ടം ബിസിനസ് ചെയ്യുവാൻ വേണ്ടി സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ആളുകൾക്ക് പാട്ടത്തിന് കൊടുക്കുക അതിനെയാണ് ലീസിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയും രീതികളിൽ കൂടിയാണ് സാധാരണ രീതിയിൽ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ഗെന്മെൻ്റെ നിയന്ത്രണം പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് കുറച്ച് കൊണ്ടുവരികയും സ്വകാര്യ മേഖല പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളെ സ്വകാര്യവൽകരിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രക്രിയ ഇതാണ് ഇനി മറ്റൊരു കാര്യമാണ് പിന്നീട് ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് വരുവാനും പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ കൂടുതൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുവാനും അങ്ങനെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങളിൽ കൂടുതൽ സ്വകാര്യവൽക്കരിക്കുവാനും വേണ്ടി ആ ഒരു പ്രക്രിയ ആ ഒരു പ്രവർത്തനം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരു നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതെന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ ഗവൺമെൻറ് സവാളിറ്റധികം സാമ്പത്തികപാഠം സൃഷ്ടിക്കുന്ന ഗവൺമെൻറ് അനാവശ്യമായിട്ടുള്ള ചെലവിൽ സൃഷ്ടിക്കുന്ന നഷ്ടത്തിൽ ഓടുന്ന വ്യവസായ സംരംഭങ്ങളെ മൊത്തം സ്വകാര്യവൽക്കരിച്ച് ലാഭത്തിലെത്തിക്കുക ആ തരത്തിലുള്ള സ്വകാര്യവൽക്കരണം പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഒരു നോഡൽ ഏജൻസി എസ്റ്റാബ് നോഡൽ ഡിപ്പാർട്ട്മെൻറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇത്രയുമാണ് നമ്മുടെ സ്വകാര്യവൽക്കരണം നമ്മുടെ പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചേക്കുന്ന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രക്രിയ അഥവാ പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ഫോംസ് ആൻഡ് പ്രൊസീജിയേഴ്സും ഒക്കെയും നിർമ്മിക്കുന്നത് ആ ഇവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രക്രിയ വേഗതയിൽ തീർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രക്രിയ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് പ്രൈവറ്റൈസേഷൻ എങ്ങനെയാണ് പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊസീജിയേഴ്സ് എന്നിവയൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കി ഇവരുടെ

ഇത്രയും ടോപ്പിക്കുകളാണ് ഇമേഴ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് നമ്മുടെ വിത്ത് ഇൻ ഡിഫറെ സ്റ്റേറ്റ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യ നല്ല പൊതുമേഖലാ അവസാന സംരംഭങ്ങൾ ഗവൺമെൻ്റെ കൈകളിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും സംബന്ധിച്ചുകൊണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക ഓക്കെ നമുക്കത് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതുമാണ് ഓക്കെ താങ്ക്